സ്നേഹമുള്ളവരെ വിശ്വാസവഴികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഏത് സഭയാണ് ശരിയായ സഭ ഭാരതസഭ രൂപം കൊണ്ടത് എന്നായിരുന്നു ആദ്യമസഭയുടെ കീഴിൽ വരുന്ന സഭയാണോ ഇന്ന് കേരളത്തിലുള്ള നമ്മുടെ സഭ കേരളത്തിൽ നമ്മൾ രണ്ട് ഹെഡ് ആയിട്ടുള്ള സഭകളെക്കുറിച്ച് കേൾക്കാം ഒന്ന് റോമിലൂടെ വരുന്നത് രണ്ട് അന്ത്യോഖ്യയിലൂടെ വരുന്നത് അപ്പോൾ അതിലേതാ ശരി ഒരു വിഭാഗം പറയും ഞങ്ങളാണ് ആരംഭത്തിലുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ബഹുമാനപ്പെട്ട അച്ഛനിൽ നിന്ന് ഈ ഭാരതത്തിൽ എന്നാണ് സഭ ഉണ്ടായത് അറിയാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം അതുകൊണ്ടുവച്ചാൽ ഈ ഭാരതത്തിലെ ഒരു സഭയുണ്ടായത് അത് ഏതായിരുന്നു ആദ്യം ഇന്ന് ഒത്തിരി ഡിനോമിനേഷനുകളെ കാണുമ്പോൾ അതൊന്ന് ചുരുക്കത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് വളരെ ചുരുക്കത്തിൽ പറയാവുന്ന പറയാവുന്നൊരു കാര്യമല്ല തന്നെയുമല്ല ഇതെൻ്റെ ഫീൽഡുമല്ല ഞാൻ പഠിച്ചത് ബൈബിളാണ് സഭാചരിത്രം അധികം ഒന്നും പഠിച്ചിട്ടില്ല എന്ന് ആദ്യമേ പറയട്ടെ പിന്നെ എന്നാണ് ഭാരതസഭയുണ്ടായെന്നതിനെക്കുറിച്ച് നമ്മൾ പൊതുവേ വിശ്വസിക്കുന്നത് മാർത്തോമാസ്ലീഹ ഭാരതത്തിൽ വന്നുവെന്നും സുവിശേഷം പ്രസംഗിച്ചു എന്നുമാണ് വരാനുള്ള സാഹചര്യം ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അസീറിയയുടെ ആക്രമണത്തിൽ ഇസ്രായേലിലെ പത്ത് ഗോത്രങ്ങൾ നാടുകടത്തപ്പെട്ടു ആ കടത്തപ്പെട്ട ഗോത്രങ്ങളിൽ നിന്ന് കിഴക്കോട്ട് പോയി അതിൽ പേര് ഭാരതത്തിലും അവസാനം നമ്മുടെ കൊച്ചിയിലും നമ്മുടെ കൊടുങ്ങലിലും ഒക്കെ താമസം ഉറപ്പിച്ചു എന്നുള്ളതാണ് യഹൂദ കോളനി ഉണ്ടായിരുന്നു പക്ഷേ അപ്പസ്തോൽമാർ സുവിശേഷം പ്രസംഗിക്കാൻ പോകുമ്പോൾ ആദ്യമേ പോയത് യഹൂദരുടെ ഇടയിലേക്കാണ് ഇങ്ങനെയുള്ള കോളനി കാരണം അവർക്ക് ഭാഷ അറിയാം അവർക്ക് കാര്യങ്ങളുണ്ട് അവിടെ നിന്നാണ് പിന്നെ പൗലൂസിൻ്റെ നോക്കിയറിയാം പൗലോസ് പോകുമ്പോൾ സുവിശേഷം പ്രസംഗിക്കാൻ എവിടെ ചെന്നാലും ആദ്യം യഹൂദരുടെ സിനിമകൾ പ്രസംഗിക്കുന്നു പിന്നെ അവർ തിരസ്കരിയും വരെ പോകുന്നു അത് അതുപോലെ ഭാരതത്തിൽ സഭ ആരംഭിച്ചതാണ് ഞാൻ വിശ്വസിക്കുന്നതും പൊതുവേ കരുതപ്പെടുന്നതും എ ഡി അൻപത്തി രണ്ടോടുകൂടി വാർത്തോ ലീഗ കേരളത്തിൽ വന്നു അവിടെ സുവിശേഷം പ്രസംഗിച്ചു സഭ സ്ഥാപിച്ചു ഏഴ് സഭ പള്ളികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അവിടെയാണ് തുടക്കം പക്ഷേ ഇന്ന് ചോദിച്ച ചോദ്യത്തിന് ഇതുകൊണ്ട് ഉത്തരമാവില്ല എത്ര സഭയുണ്ട് യേശുവാസിൽ സഭ സ്ഥാപിച്ചു ഏത് സഭയാണ് സ്ഥാപിച്ചത് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പ്രയാസമാണ് പത്രോസിനോട് പറയുന്നുണ്ട് യോഹന്നാൻ്റെ പുത്രനാശിമിയോനെ നീ പാറയാവുന്നു ഈ പാറയിൽ എൻ്റെ സഭ പണിയും ഇപ്പോൾ പത്രോസ് ആകുന്ന പാറയിൽ പണിത ഒരു സഭയുണ്ട് അത് യേശുവിൻ്റെ സഭ അതേതാണ് അന്റിയോക്കിയയിലെ സഭയാണോ അലക്സാണ്ട്രിയയിലെ സഭയാണോ അതോ റോമിലെ സഭയാണോ നമുക്കറിയാം അതിലേ അറിയണം ഈ കത്തോലിക്കാ സഭ എന്ന് പറയുന്നത് തന്നെ പല സഭകളുടെ ഒരു കൂട്ടായ്മയാണ് അതിൻ്റെ അകത്ത് ലത്തീൻ സഭയുണ്ട് റോമൻ സഭ ഒരു റീത്തിലാണ് ഇപ്പോൾ ആഗോള സഭയിൽ ലത്തീൻ ഒരു റീത്തുണ്ട് ആ സഭയുടെ തലവനാണ് റോമിലെ മാർപ്പാപ്പ അതേസമയം ഈ റോമാ മാർപ്പാപ്പ മറ്റു സഭകളുടെയും കൂട്ടായ്മയുടെ തലവനായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സീറോ മലബാർ സഭയുടെ ഉണ്ട് അതുപോലെ തന്നെ മലങ്കര സഭയുമുണ്ട് മലങ്കര ആർദ്യോക്യ സഭയുടെ ഒരു ഭാഗമായിട്ട് തുടങ്ങിയതാണ് പിന്നെ യുവാൻ ഉസ്മിതാവിൻ്റെ നേതൃത്വത്തിൽ കത്തോരിക്ക സഭയുമായിട്ട് പുനരഹിക്കപ്പെട്ട് അവർ മലങ്കര സഭ എന്നറിയപ്പെടുന്നു സീറോ മലബാർ സഭ ഇവിടെ ഉണ്ടായിരുന്ന സഭയായിട്ടാണ് ഇടുന്നത് അപ്പോൾ ലത്തീൻ ക്രമ പ്രത്യേകിച്ചും പോർച്ചുഗീസുകാരുടെ വരോടുകൂടിയാണ് ലത്തീൻ സഭയുടെ ശക്തിപ്പെടുന്നത് അതിനുശേഷം സ്പ്ലിറ്റ് ഉണ്ടായി ലത്തീൻ ആധിപത്യത്തിലേക്ക് സീറോ മലബാർ സഭ വരേണ്ടി വന്നു അവിടുന്ന് കുറച്ച് പേര് ഊനം കുരി സത്യവും ജെല് ഞങ്ങൾ ഇതിലോട് നിൽക്കുക എന്ത് വന്ന ആരും ഞങ്ങൾ ഇവരോട് നിൽക്കില്ല എന്ന് പറഞ്ഞ് മാറി അങ്ങനെ സ്പ്ലിറ്റ് ഉണ്ട് അതിന് ശേഷമാണ് വേറെ എന്തെങ്കിലും കടന്നു വരിക ലത്തീൻ സഭയും പിന്നിട്ട് വന്നതാണ് മറ്റുള്ള ഈ ഓറിയന്ത്രി സഭകൾ അതുകൊണ്ട് ഇതിലേതാണ് യഥാർത്ഥ സഭ എല്ലാം സഭയാണ് അപ്പോൾ അസുഖത്തിൽ പത്രോസിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്ന ഒരു വിഭാഗത്തെയാണ് നമ്മൾ എന്ന് കത്തോലിക്കം എന്ന് പറയുമ്പോൾ ആഗോളം എല്ലാം കാതോലിക്കോസ് എന്ന് പറയുന്ന അർത്ഥം ഇതാണ് കത്തോലിക്ക ഏകം ത്രൈഹികം അപ്പസ്തോലികം സാർവത്രികം ഇതാണ് നാല് ലക്ഷണം അവിടെ പറയുക അത് മാർപ്പായി അംഗീകരിക്കുന്നു ഇപ്പോൾ അന്തിയോക്കിയെക്കുറിച്ച് പറഞ്ഞാൽ അന്തിയോക്കിയയുടെ രണ്ട് ഭാഗമുണ്ട് കത്തോലിക്ക വിശ്വാസത്തെ മാർപ്പാപ്പ അംഗീകരിക്കുന്ന ഒരു ഭാഗമുണ്ട് അല്ലാത്ത ഒരു ഭാഗമുണ്ട് അതുപോലെ തന്നെ മറ്റു പല സഭകളുമുണ്ട് ഓറിയൻറ്റൽ സഭകളെന്നാണ് പൊതുവേ അറിയപ്പെടുന്നത് ഈ ഓറിയൻറ്റൽ സഭകളിൽ കത്തോലിക്കാ ഭാഗമുണ്ട് കത്തോലിക്ക அல்லாத்த பாகம் உண்டு ഓ യേശു ഇങ്ങനെ പല സഭ യേശു സ്ഥാപിച്ചത് ശിഷ്യ സമൂഹത്തെയാണ് ആ ശിഷ്യ സമൂഹത്തിന് ഘടന ഉണ്ടാകും കാലക്രമത്തിൽ ഓരോ സാഹചര്യത്തിൽ അവരുടേതായ ഘടനകളുണ്ടായി അവരുടേതായ നിയമങ്ങളുണ്ടായി അവരുടേതായ പ്രാർത്ഥന രീതികളുണ്ടായി ഇപ്പോൾ കാൽഡിയൻ സഭയാണ് വാസ്തു ഇവിടെ സീറോ മലബാർ സിറിയായിരുന്നു വന്ന സീറോ മലബാർ എന്ന് പറയുന്നത് മലബാറിനെ കൂട്ടിച്ചേർത്തിട്ടാണ് അപ്പോൾ അവിടെ രണ്ട് കാൽഡിയൻ സഭ എന്ന് പറഞ്ഞാൽ പറയാം പിന്നീട് അതിൻ്റെ അകത്താണ് പിന്നെ ഒരുക സീറോ മലബാർ ഇങ്ങോട്ട് ഉണ്ടാകുന്നു മലങ്കര ഉണ്ടാകുന്നു മറ്റുള്ളത് മാറിപ്പോകുന്നു കാലക്രമത്തിൽ ഓരോ സഭകളിലേക്കും മാറിപ്പോകുന്നുണ്ട് ഇനി ഇത് ഇത് ഏതാണ് ആദ്യത്തേത് ആദ്യത്തെ ക്രിസ്തുവിൻ്റെ സഭയാണ് എന്തെവിടെയാണ് ആ ക്രിസ്തു സഭ കണ്ടെടുത്ത് എല്ലാ സഭകളിലും കാണാം അപ്പോൾ യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി അംഗീകരിക്കുകയും യേശുവിൻ്റെ അപ്പസ്തോൽമാരെ സാക്ഷികളായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം അപ്പോൾ ആ സമൂഹത്തിൽ അപ്ര അപ്പസ്തോന്മാർ പത്രോസുണ്ട് പൗരോസുണ്ട് യോഹന്നാനുണ്ട് തോമയുണ്ട് അപ്പോൾ ഈ അപ്പസ്തോന്മാരിൽ തന്നെ പത്രോസിനൊരു നേതൃത്വാധികാരം യേശു തന്നെ കൊടുത്തതാണ് പത്തായുടെ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിൽ പറയും അല്ലെങ്കിൽ യോഹന്നാട് സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ പറയും ഈ ശിഷ്യന്മാരുടെ നേതാവായിട്ട് പത്രോസിനെ യേശു നിശ്ചയിച്ചു ആ പത്രോസിൻ്റെ പിന്തുടർച്ചക്കാരെന്ന് ഇന്ന് അറിയപ്പെടുന്നത് പത്രോസൊരിക്ക അധ്യോക്യായി താമസിച്ചിട്ടുണ്ടായിരുന്നു അധ്യോക്യ സഭ പത്രോസിൻ്റെ ആണെന്ന് പറയുന്നു അതിനുശേഷം അത്യോ പത്രോസ് റോമിൽ പോയി റോമിൽ സഭ സ്ഥാപിച്ചു റോമിൽ വധിക്കപ്പെട്ടു പത്രോസിനെ അടക്കിയ കല്ലറിയുടെ മുകളിലാണ് ഇന്ന് നമ്മൾ കാണുന്ന വലിയ സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലിരിക്കാൻ എടുക്കുക ആ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക ഞാൻ പോയിട്ടുണ്ട് മുകളിൽ പോയിട്ടുണ്ട് താഴെ പോയിട്ടുണ്ട് അടിയിലും പോയിട്ടുണ്ട് ഈ ശവക്കലർ വരെ ഞാൻ പോയിട്ടുള്ളത് ഒന്ന് കാണാമായിരുന്നു അപ്പോൾ പത്രോസിൻ്റെ ഈ ബസിലിക്കായും മുകളിലൊരു വലിയ ഗ്ലോബ് ഉണ്ട് അതുകൊണ്ട് കുരിശുണ്ട് ആ കുരിശ് നേരെ താഴെ അതിനാണ് പത്രോസിൻ്റെ ശവക്കലറുള്ളത് അപ്പോൾ പത്രോസിൻ്റെ ഒരു പിന്തുടർച്ച ഇത് മാത്രമല്ല കേട്ടോ പിന്തുടർച്ച മാർപ്പാപ്പയുടെ പിന്തുടർച്ചയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ആഗോള സഭയുടെ തലവനായിട്ട് റോമാ മാർപ്പാപ്പ എന്നെങ്കിലും അംഗീകരിക്കുമോ എന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ ഒരു പ്രീമുസുന്ദർ പാർ എന്ന് പറയാനുണ്ട് തുല്യരിൽ നേതൃത്വമുള്ളവൻ ആധിപത്യം സ്ഥാപിക്കുകയല്ല ഐക്യം സ്ഥാപിക്കുകയാണ് സഭയുടെ ഐക്യത്തിൻ്റെ ആവശ്യം ഇനി യേശു പഠിപ്പിപ്പിക്കുകയുണ്ടായി ഒരു ഇടയനും ഒരു തൊഴുത്തും ആകുമെന്നല്ല പഠിപ്പിച്ചത് ഒരു ഇടയനും ഒരു അജഗണവുമാകണം യേശുവിനെ രക്ഷകനായി സ്ത്രീഹന്മാരെ നേതകന്മാരെ അംഗീകരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഐക്യപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ആൻറ്റിയോക്കിയ പാറ്റർക്കീസുമായിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റാൻറ്റനോപ്പിളെ പാറ്റർക്കീസുമായിട്ടുണ്ട് മർപ്പാ പാടം കണ്ടു നമ്മൾ ആംഗ്ലിക്കൻ സഭയുമായിട്ടുള്ള ബന്ധങ്ങൾ കണ്ടു അവർ ഐക്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശത്രുതയും ദിദ്വേഷവും മത്സരവുമല്ല യേശുവിലേക്കുള്ള ഐക്യമാണ് അതെല്ലാ സഭകളും ഒരുമിച്ച് വരും ഈ സഭകളെല്ലാം ഒരു സഭയാണ് യേശുവിൻ്റെ സഭയാണ് അതിന് നമ്മൾ സീറോ എന്ന് പറയാൻ കാരണം സിറിയൻ സഭയുമായിട്ട് ബന്ധം നമ്മൾ മലബാറുകാരായതുകൊണ്ടാണ് അതുകൊണ്ട് ഭാരതസഭ എന്നൊരു സഭ തന്നെ ഉണ്ടാകാൻ പ്രയാസമാണ് ഭാരതത്തിലെ പല ഈ തന്നെ മൂന്ന് വിഭാഗങ്ങളുണ്ട് അതല്ലാതെ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് പിന്നെ പെന്തക്കോസ് വിഭാഗങ്ങൾ വേറെയും പക്ഷേ വിശ്വാസം ഒന്നിലേക്ക് വരും സാവകാശം അതുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ യേശു ചെയ്തത് ശിഷ്യ സമൂഹങ്ങളിൽ രൂപപ്പെടുത്തുകയായിരുന്നു സഭകളെ ആയിരുന്നില്ല എന്ന് നമ്മൾ കണ്ടു സഭകളുടെ ലക്ഷ്യം ആധിപത്യം സ്ഥാപിക്കലല്ല സ്നേഹവും ഐക്യവും സ്ഥാപിക്കലാണെന്ന് ഇന്ന് നമ്മൾ കാണുകയായിരുന്നു പ്രിയപ്പെട്ടവർ സഭകളുടെ ദൗത്യം ക്രിസ്തു മടങ്ങി വരുമ്പോഴേക്കും ഒരു അചകണമായി ഐക്യത്തോടെ സ്നേഹത്തോടെ ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്ന ഒരു കൂട്ടമായി മാറുക അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് യേശു മടങ്ങി വരുമ്പോൾ ഒരു അചകണമായി മാറും പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും യേശുവിലൂടെ രക്ഷ പ്രാപിച്ച കൂട്ടമായതുകൊണ്ട് സഭയെക്കുറിച്ചുള്ള തർക്കങ്ങളും വാദപ്രതിവാദങ്ങളെല്ലാം നമുക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ശിരസാകുന്ന ക്രിസ്തുവിലേക്ക് വളരുവാൻ നമ്മളെ സഹായിക്കുന്ന മറുപടിയാണ് നമുക്ക് ബഹുമാനപ്പെടത്തിൽ നിന്ന് കിട്ടിയത് എല്ലാവരുടെ പേരിലും അച്ഛനും നന്ദി